കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പി സതീഷ് കുമാറുമായി ചേർന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണന് വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന ഇഡിയുടെ ആരോപണം. എം കെ കണ്ണനെ ഇഡി ഉടൻ ചോദ്യം ചെയ്യും. ഇന്നോ നാളെയോ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കും എന്നാണ് ഇഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഈ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനുള്ള സാഹചര്യം, അയാൾക്ക് അറസ്റ്റിലായ പി സതീഷ് കുമാറുമായി ബന്ധമുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നോ നാളെയോ ഇ ഡി ഈ എം കെ കണ്ണന് നോട്ടീസ് നൽകും എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. എം കെ കണ്ണനെ ഈ സതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് വിവരശേഖരണത്തിന് വേണ്ടി വിളിച്ചു വരുത്തുമെന്നും ചോദ്യം ചെയ്യുമെന്നും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിലവിലിപ്പോൾ എം കെ കണ്ണനുമായി ചേർന്ന് തൃശൂർ സഹകരണ ബാങ്കിൽ പരിശോധന നടത്തുന്നുണ്ട്. അത് നടത്തുന്നത് ആ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനപ്പുറം പി സതീഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയാണ്. ഇരുവരും ചേർന്നുള്ള തട്ടിപ്പിന്റെ വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം എന്തായാലും എം കെ കണ്ണനുമായി നടത്തും. അത് ചോദിച്ചറിയും. ഏതെങ്കിലും തരത്തിൽ ഇതിൽ നേരിട്ട് എം കെ കണ്ണന് പങ്കുണ്ടെങ്കിൽ ഈ കേസിലേക്ക് എം കെ കണ്ണൻ എത്തുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചപ്പോൾ ഉപേക്ഷിച്ച അല്ലെങ്കിൽ വിട്ടുകളഞ്ഞ 12 പേരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇ ഡി തങ്ങളുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ സി പി എമ്മിന്റെ നേതാക്കൾ അടക്കമുള്ളവരാണ് ഇതിലെ 12 പേർ എന്ന് ഇപ്പോൾ വിവരം പുറത്തു വരുന്നുണ്ട്. ഈ 12 പേരിൽ ചിലരുടെ അറസ്റ്റ് കൂടി നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്.